ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആപ്പിളും പഴവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹെൽത്തി ആയ സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് 4 മണി ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടി തയ്യാറാക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ അതിനായിട്ടൊരു നേന്ത്രപ്പഴവും ഒരു ആപ്പിളും എടുത്തിട്ടുണ്ട്. ആദ്യം നേന്ത്രപ്പഴത്തിൻ്റെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ചെടുക്കാം. ഫോർക്ക് കൊണ്ട് ഉടയ്ക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി. മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് ഈ ഒരു രീതിയിൽ കിടക്കുന്നതാണ് നമ്മൾ തയ്യാറാക്കുന്ന സ്നാക്ക് കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. നന്നായി പേസ്റ്റ് ആയാൽ അത്രയ്ക്ക് രുചി ഉണ്ടാവില്ല. അതുകൊണ്ട് ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് തന്നെ ഉടച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആപ്പിൾ എടുക്കുക. ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് ആപ്പിൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ദേ ആപ്പിൾ കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 മുട്ട കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പും ചേർക്കുന്നില്ല, മധുരവും ചേർക്കുന്നില്ല. കാരണം ഇതിൽ പഴം നല്ല മധുരമുള്ളതാണ്, ആപ്പിളിന് മധുരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ മധുരം ചേർത്താൽ ചിലപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് വേണമെങ്കിൽ 1 നുള്ള് ചേർക്കാം. ഞാൻ പക്ഷേ ഇതൊന്നും ചേർക്കുന്നില്ല. മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മൈദയാണ്. അപ്പോൾ മൈദ ചേർക്കുന്നത് കുറച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി കൂടിയാണ്. മുട്ട മാത്രമാകുമ്പോൾ നമുക്ക് മുട്ടയുടെ ഒരു സ്മെല്ല് മാത്രം ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണിനടുത്ത് മൈദ ചേർക്കാം. ഇനി ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇതൊരു കട്ടിയുള്ള ബാറ്റർ ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഈ സ്നാക്ക് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കിഡ് സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം എണ്ണ ചേർത്താലും മതി, നെയ്യ് ചേർക്കാം. ഞാൻ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടറിൻ്റെ ഒരു ഫ്ലേവറാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം എപ്പോഴും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും കുറച്ചെടുത്തിട്ട് പാൻകേക്കിൻ്റെ വലിപ്പത്തിൽ കുഞ്ഞായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അധികം കട്ടിയാവരുത്, അധികം റൗണ്ടാവാനും പാടില്ല. ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. അവരുടെ ഒരു കുട്ടികളാകുമ്പോൾ കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ അവരുടെ ഒരു സൈസിനനുസരിച്ച്, അവർ കഴിക്കുന്ന ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചെറിയ വലിപ്പത്തിൽ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. മറുവശം നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ പാൻകേക്കുകളായിട്ട് മറ്റുള്ളതും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ആപ്പിൾ ബനാന പാൻകേക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഡേറ്റ്സ് സിറപ്പോ ഹണിയോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാം. അതും കുട്ടികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഏതൊരു ഭക്ഷണവും നമ്മൾ നേരിട്ട് കൊടുത്താൽ അവർ കഴിക്കില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ അവർ തീർച്ചയായിട്ടും കഴിച്ചോളും, മടി പറയില്ല. സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുത്താൽ നല്ല വിശപ്പുള്ള സമയമായിരിക്കും, വേണ്ടാന്ന് പറയില്ല, ഉറപ്പായിട്ടും കഴിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.